ആനക്കാര്യം കേൾക്കാൻ ആളുകൾക്ക് എപ്പോഴും ഏറെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നിറയെ ആനകളെ ഒന്നിച്ചു കാണാനും ആനക്കഥകളെ കേട്ടുകൊണ്ട് ആനകളുടെ ഇടയിലൂടെ നടക്കാനും പറ്റിയാലോ? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനപ്രേമികളുള്ള ജില്ലയായ തൃശ്ശൂരിലെ ഗുരുവായൂരുള്ള ആനക്കൊട്ടയിലേക്ക് നമുക്കൊരു യാത്ര. പുന്നത്തൂർ രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന പുന്നത്തൂർ കോട്ട ഇപ്പോൾ ആനക്കൊട്ട എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ട അഥവാ ആനക്കൊട്ട മുമ്പ് ഒരു കോവിലകമായിരുന്നു. വടക്കം വീരഗാഥ അടക്കം നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പഴമ കാരണം ഇപ്പോൾ പുന്നത്തൂർ കോവിലകത്തിലേക്ക് പ്രവേശനമില്ല. ഈ കോവിലകവും അതിനോട് ചേർന്നുള്ള അമ്പലവും പുനരുദ്ധീകരിച്ച് പൈതൃക ടൂറിസത്തിനുള്ള സാധ്യത കൂട്ടുകയും ഈ പ്രദേശം പരിപാവനമാക്കുകയും ശ്രമിച്ചാൽ ഏറെ നന്നായിരിക്കും. നമ്മുടെ വനസ്ഥലികളുടെ അഭിജാത സാന്നിധ്യങ്ങളാണ് ആനകൾ. ഗജരാജ വിരാജിത മന്ദഗതിയിൽ കാടുവാഴുന്ന ഇവരിൽ ചിലർ ഏതോ നിയോഗം കൊണ്ട് നാം മനുഷ്യരുടെ ഇടയിലെത്തി കൊടിയ ചൂഷണത്തിനും പീഡനത്തിനും ഇരയാവുകയാണ് പതിവ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ആനകൾക്ക് സുഖചികിത്സ നൽകി തണലും തണുപ്പും പരിരക്ഷയും പകർന്നു സംരക്ഷിക്കുന്ന അഭിനന്ദനീയമായ സംരംഭമാണ് പുന്നത്തൂർ കോട്ടയിലെ ആന വളർത്തൽ കേന്ദ്രം. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമായി കോട്ടപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആനക്കൊട്ട ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തിയാർജിച്ച ആന വളർത്തൽ കേന്ദ്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ്. ഇപ്പോൾ 60-ൽ ആനകൾ പുന്നത്തൂർ കോട്ടയിലുണ്ട്. ഇത്തരത്തിൽ നാട്ടാനകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇത്. ഭുവനേശ്വര ഭഗവാന് വഴിപാടായി ഇവിടെ ഗജപൂജ അഥവാ ആനയുട്ട് നടത്താറുണ്ട്. ആനകളുടെ പരിചരണവും സംരക്ഷണവും അവയുടെ കളികളുമെല്ലാം സഞ്ചാരികളിലേക്ക് എത്തിച്ചാൽ ലോകസഞ്ചാര ഭൂപടത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ കേരളത്തിന് സാധിക്കും എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. സഞ്ചാരികളെ ആകർഷിക്കാൻ പ്രകൃതി രമണീയമായ സ്ഥലവും ആനകളുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകളുമൊക്കെ പുന്നത്തൂർ കോട്ടയിലുണ്ടെങ്കിലും അതിനെ ഒരു ടൂറിസം സെൻ്ററാക്കി മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആനകളുടെ പ്രൗഢി പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവേശന കവാടം തന്നെ ലോകസഞ്ചാരികളുടെ മനം കവരും. ആനകളെപ്പറ്റിയുള്ള വിവരങ്ങൾ വിരൽ തുമ്പത്തറിയാൻ സാധ്യമായ ഡിജിറ്റൽ സ്ക്രീനുകൾ സ്ഥാപിക്കാം. പല സമയങ്ങളായി ആനകളുടെയും ആനക്കോട്ടകളുടെയും ചരിത്രം പറയുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളും സന്ദർശകർക്ക് അവരുടെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥരും സഞ്ചാരികൾക്ക് ഏറെ ഗുണം ചെയ്യും എന്നത് സംശയമില്ല.